ഭായ് എന്തു പറ്റി ഭായ് പറ ഭായ് ബൈക്ക് എന്താണ് പറ്റിയത് കാവകോലൂരി എന്നാൽ ചേരും ഞാൻ കോടാ ചേർക്കാം അവിടുന്ന് മച്ചമാരെ വൽമാകർ കേട്ടോ. അപ്പോൾ നമ്മുടെ പബ്ജി മൊബൈലിൽ പുതുതായിട്ട് വരുന്ന ഒരു മോഡിനെ പറ്റിയാണ് ഇന്ന് ജസ്റ്റ് ട്രെയിലറും കാര്യങ്ങളായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്. വെച്ചാൽ നമ്മുടെ ക്വാണ്ടം മെക്കാനിസം എന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് സിനിമയിലവരും കണ്ടല്ലേ, അതിൻ്റെ ഒരു ആസ്പദമാക്കിയിട്ട് ഒരു മോഡും കാര്യങ്ങളും നമ്മുടെ പബ്ജി മൊബൈലിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുന്നേ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സമയങ്ങളിലുള്ള ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ 1.4 ബീറ്റ അപ്ഡേറ്റിൽ പുതിയൊരു മോഡും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. വി ട്രസ്റ്റ് വി ഹോപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ മോഡാണ് ഇത്. ശരിക്കും ഒരു ലബോറട്ടറിയുടെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയാണ് എക്സ്പെരിമെൻ്റ് നടക്കുന്നത്. നമ്മുടെ ആൻഡ്മാനിൽ എക്സ്പെരിമെൻ്റ് നടക്കുന്നു, അതേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചിങ്കിയിൽ കറക്റ്റായിട്ട് ഈ ബിൽഡിംഗ് നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മുടെ ലബോറട്ടറിയുടെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കാണാം ഈ ലബോറട്ടറിയിൽ മെഷീൻസൊക്കെ ആയിട്ട്. ഇതിലും ബേസിക്കലി നമ്മൾ ടോക്കൺ കൊടുക്കും. നമ്മൾ എറാങ്കൽ മാപ്പോ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇങ്ങനെ വീട്ടിലൊക്കെ കയറുമ്പോൾ ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ടോക്കൺ ജസ്റ്റ് കൊടുത്താൽ നമുക്ക് സ്പിന്ന് പോലെ സംഭവം ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് വെസ്റ്റ് തോക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും. അല്ലാണ്ട് നമുക്ക് കീട്ടുകളെ കളക്റ്റ് ചെയ്തിട്ട് കേട്ടോ. ഇതൊരു പ്രിൻറ്റർ പോലത്തെ സംഭവമാണ്. ഈ നീല തുള പോലത്തെ സംഭവം കണ്ടില്ലേ, ഇതിലാണ് നമ്മൾ സൈസ് കുറച്ച് ചെറുതാക്കുക. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മൾ നിലവിൽ സൈസ് ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സൈസ് ചെറുതായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നോടെയും ആ മോഡിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് എൻറ്റർ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് മരുന്നൊക്കെ സംഭവം കണ്ടില്ലേ, ഇൻ ട്രസ്റ്റ് വി ട്രസ്റ്റിലേക്ക് ഒന്നോടെയും എൻറ്റർ ആക്കാൻ നോക്കി. അപ്പോൾ ഈ സംഭവം എൻറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ ഈ മോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തുള്ള എല്ലാ എനിമീസും നമ്മുടെ രൂപം തന്നെയായിരിക്കും. ഇപ്പം നിലവിൽ ആരെയും കാണാത്തതെന്ന് വെച്ചാൽ ബീറ്റ് ആയതുകൊണ്ട് തന്നെ ബോട്ടാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ചെറുതാവത്തില്ല, പിന്നെ നമ്മുടെ പെറ്റ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ സോണിൻ്റെ പുറത്തേക്ക് പോയാൽ നമുക്ക് പഴയ സൈസ് എത്താം. പിന്നെ ചെറുതാവണമെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെ പിന്നെ ആക്ടിവേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെറുതായിട്ട് ഫൈറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ എനിമീസ് ഫുള്ളും നമ്മുടെ ആൻഡ്മാൻ വാസ്പ് സിനിമ ഉണ്ടല്ലേ അതുപോലെ ചെറുതായിട്ട് വരും. ഈ സോണിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നമ്മൾ വലുതാവും പഴയ പോലെ. അങ്ങനത്തെയാണ് ഈ ഇവൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറിയ ചെറിയ ആളുകളെ കൊല്ലാൻ നല്ല രസമായിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ തോക്ക് വെച്ചാൽ എല്ലാവരെയും കൊല്ലും. അപ്പോൾ വേറെ ലെവൽ മോഡിങ് കാര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മോഡിൻ്റെയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് മൊത്തം എനിമീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തിരിച്ച് നോക്കി ചെറിയ മോഡിൽ തന്നെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറി കുളിക്കാം. ഇതൊരു മോഡ് മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എറാങ്കൽ മാപ്പിൽ വരുന്ന ഒരു ചെറിയൊരു മോഡ് മാത്രമാണ്. അത് മെയിൻലി ഉള്ളൊരു ഇവൻറ്റും കാര്യങ്ങളൊന്നുമല്ല. ഈ സോണിൻ്റെ പുറത്തുള്ള എനിമീസിന് ഇത് ബാധകമല്ല, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുക പോലുള്ള ഈ ഇവൻറ്റ് കളിക്കുന്ന എനിമീസിന് മാത്രമാണ് നമ്മളെ നിലവിൽ വിസിബിൾ ആകുന്നു. അപ്പോൾ ഈ റൂമിൻ്റെ അകത്താണ് നമ്മൾ ചെറുതാവണ സംഭവം. റൂം ഒന്നും അവിടെ വേണമെങ്കിൽ കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പഴയ പോലെ തന്നെ വലുതാവും ചെയ്യട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയും മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ലഭ്യം തുടങ്ങിയാൽ ഓക്കെ. ബൈ ഗൈസ്, ടാറ്റാ.